നടുവത്തു മനവിനായകൻ. 1990കളിൽ ഒരു ബീഹാർ സോൺപൂർ മേളയിൽ നിന്നുമാണ് അവൻ കേരളത്തിൽ എത്തുന്നത്. കേരളത്തിൽ എത്തുമ്പോൾ അവൻ്റെ പ്രായമെന്നത് വെറും 25 വയസ്സായിരുന്നു. പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണ് വിനായകൻ. അക്കാലങ്ങളിൽ പൂര എഴുന്നള്ളിപ്പുകളിൽ വിനായകനെ കൊണ്ടുപോയിരുന്നില്ല. തടിപ്പടിക്ക് മാത്രമാണ് അവനെ കൊണ്ടുപോയിരുന്നത്. 2000 ശേഷം അവനെ പൂര എഴുന്നള്ളിപ്പുകളിലും പൂരപ്പറമ്പുകളിലും നിറസാന്നിധ്യമായി മാറ്റുകയായിരുന്നു. ഔദ്യോഗിക രേഖകൾ പ്രകാരം 278 സെൻറ്റിമീറ്ററായിരുന്നു അവൻ്റെ ഉയരമെന്നത്. ലക്ഷണങ്ങൾ എന്നത് ചെറിയ മദഗിരി, വലിയ ചെവികൾ, വലിയ തുമ്പിക്കൈ, രണ്ടു വശത്തേക്ക് നീണ്ടു വളരുന്ന കൊമ്പുകൾ, ബലമുള്ള നടയാമരം, വലിയ വായുക്കുംഭം, ഇതെല്ലാമായിരുന്നു വിനായകൻ. ഒരു വർഷം 100 പരിപാടിയുടെ അടുത്തവൻ എടുത്തിരുന്നു. 2006-2007 കാലങ്ങളിൽ വിനായകൻ മിക്ക ഉത്സവങ്ങളിലും നിറസാന്നിധ്യമായി മാറിയിരുന്നു. 2007 നടന്ന ചേറ്റുവ ചന്ദനക്കുടം നേർച്ചയിൽ അവൻ ഇടയുകയും ഒരാളെ കൊല്ലുകയും ചെയ്തു. കൊമ്പ് മുറിക്കുന്നതിനിടയിൽ അവൻ്റെ മജ്ജയിൽ തട്ടുകയും അതിനുശേഷമാണ് അവൻ ഇടയാനും കൊല്ലാനും തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. അക്കാലങ്ങളിൽ വിനായകനെ 2012 കർണാടകയിലേക്ക് വിൽക്കുകയായിരുന്നു. അവനെ കൈമാറ്റം ചെയ്തതിന് ശേഷം അവൻ്റെ നഖങ്ങളും കൊമ്പുകളും കൊഴിയുകയും ഒറ്റനോട്ടത്തിൽ ഒരു പിടിയാന ആനെന്ന് തോന്നുകയും ചെയ്യുന്ന അവസ്ഥ വരെ എത്തി. കർണാടകയിൽ എത്തിയ അവന് മിക്ക ചികിത്സകളും നൽകി അവൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അതിന് ഇടയിലാണ് ഒരു സെപ്റ്റിക് ടാങ്കിൽ വീണ് അവൻ്റെ നടയാമരം ഒടിയുകയും അതേ തുടർന്ന് ഇരണ്ടക്കെട്ട് ബാധിക്കുകയും ചെയ്തു. 2013 ജനുവരി 7 ചെരിയുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.